രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് മുഹമ്മദ് റിയാസ് ആണ്. ഭരണത്തിലേറിയതു മുതൽ റിയാസ് മാസ് പ്രകടനമാണ് നടത്തുന്നത്. അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. ഇന്ന് തന്നെ നിയമസഭയിൽ റിയാസിൻ്റെ പ്രകടനം കണ്ട ഭരണപക്ഷം പോലും ഞെട്ടിയിരിക്കുകയാണ്. അതിവേഗത്തിലാണ് റിയാസിൻ്റെ പോക്ക്. കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ്. ചുമതല ഏറ്റെടുത്ത അന്ന് മുതൽ കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തി. തന്റെ വകുപ്പിലെ എ ടു സെഡ് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചതോടെ അദ്ദേഹത്തെ പറ്റിക്കാൻ പോലും എഞ്ചിനീയർമാർക്കോ ജീവനക്കാർക്കോ പറ്റാത്ത അവസ്ഥയായി. കരാറുകാരിൽ നിന്ന് കാശ് വാങ്ങി മന്ത്രിയിലേക്ക് ഫയലുകൾ എത്തിക്കുന്നതിന്റെ കാര്യങ്ങൾ ഇല്ലാതായി. കൈക്കൂലി വാങ്ങിയാൽ ഉടനടി നടപടി എന്നതാണ് റിയാസിന്റെ പോളിസി. പക്ഷേ ചിലർക്ക് അദ്ദേഹം ഇപ്പോഴും മരുമകനാണ്. അതെ, മരുമകനാണ്. മകളെ കെട്ടിയവനെ മരുമകൻ എന്ന് തന്നെയാണ് പറയുക. പിണറായി വിജയന്റെ മകൾ വീണയെ കെട്ടിയ മരുമകനാണ് പി എ മുഹമ്മദ് റിയാസ്. ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. നെഹ്റുവിൻ്റെ മകൾ ഇന്ദിര, ഇന്ദിരയുടെ മകൻ സഞ്ജയ്, ഇന്ദിരയുടെ മറ്റൊരു മകൻ രാജീവ്, രാജീവിൻ്റെ ഭാര്യ സോണിയ, സോണിയയുടെ മകൻ രാഹുൽ, രാഹുലിൻ്റെ പെങ്ങൾ പ്രിയങ്ക, ഇനി പ്രിയങ്കയുടെ മക്കൾ. അങ്ങനെ ഈ കുടുംബ പരമ്പര പോലെ വന്നവനല്ല റിയാസ്. അതല്ല എങ്കിൽ അബ്ദുറഹ്മാൻ ബഫക്കി, അളിയൻ പൂക്കോയ, മകൻ മുഹമ്മദ് അലി ഷിഹാബ്, അളിയൻ ഉമ്മർ പഖാവി, ഹൈദരാലി ഷിഹാബ്, അനിയൻ സാദിഖ് അലി ഷിഹാബ്, മുനവർ അലി ഷിഹാബ്, പിന്നെ ബാക്കി ഷിഹാബുമാർ, അങ്ങനെ വന്നവനുമല്ല പിണറായിയുടെ മരുമകൻ. ബാലസംഘത്തിൽ തുടങ്ങി എസ് എഫ് ഐ യൂണിറ്റ് അംഗം മുതൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശേഷമാണ് അദ്ദേഹം പിണറായിയുടെ മരുമകനായത്. പക്ഷേ എതിരാളികൾക്ക് ഇപ്പോഴും റിയാസിനെതിരെ വാ തുറക്കണമെങ്കിൽ മരുമകൻ പ്രയോഗം കൂടിയേ തീരൂ. ടാറിംഗ് കഴിഞ്ഞാലുടൻ പൈപ്പിടാൻ ഇനി റോഡ് കുത്തിപ്പൊളിക്കില്ല എന്ന റിയാസിന്റെ വിപ്ലവകരമായ തീരുമാനം കേട്ട കോൺഗ്രസുകാർക്ക് ആദ്യം നെറ്റി ഒന്ന് ചുളിഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ഓ ഇതൊക്കെ നാടകമാണ്, ഈ ചെക്കൻ എന്ത് കാണിക്കാനാണെന്ന്. എന്നാൽ ഇപ്പോൾ റിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് കോൺഗ്രസുകാർ വാ പൊളിച്ചിരിക്കുവാണ്. പിന്നാലെ തുടരെ തുടരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഈ മരുമകൻ. അതിവേഗത്തിൽ സംസ്ഥാനത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡുകൾ ടാർ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റി. ടൂറിസം മേഖലയിൽ റിയാസ് തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പിൽ ഉദ്യോഗസ്ഥരിൽ വഴിമുടക്കുന്നവരും വഴി തുറക്കുന്നവരും ഉണ്ടെന്ന്, വഴിമുടക്കുന്നവരെ തിരുത്തി മുന്നോട്ട് പോകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് രാവിലെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. പിണറായി സർക്കാർ പി ഡബ്ല്യു ഡി നിർമ്മാണങ്ങൾക്ക് സംയുക്ത ടെൻഡർ നൽകുമെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ തീരുമാനം എടുത്തുവെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഇലക്ട്രിക് ജോലികൾക്കായി കെട്ടിടം വീണ്ടും പൊളിക്കുന്നത് ഇനി അനുവദിക്കില്ല. പല കെട്ടിടങ്ങളും നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം തുറന്നു കൊടുക്കാനാവാത്ത സ്ഥിതിയുണ്ട്. സംയുക്ത ടെൻഡർ നടപ്പാക്കുന്നതിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് റിയാസിന്റെ പ്രതീക്ഷ. 16 സ്ട്രെച്ചുകളിലായി സംസ്ഥാനത്ത് ദേശീയപാത വികസനം പൂർത്തിയാക്കാനാണ് മന്ത്രി ലക്ഷ്യമിടുന്നത്. ബാക്കിയുള്ള സ്ട്രെച്ചുകൾക്ക് ഇതിനോടകം നിർമ്മാണ കരാർ നൽകിക്കഴിഞ്ഞു. ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമിയുടെ 91.77% ഏറ്റെടുത്തു കഴിഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ യശസ് ഉയർത്തുന്ന രീതിയിലുള്ള കരുത്തുറ്റ പ്രകടനവുമായി റിയാസ് കുതിക്കുകയാണ്. കോൺഗ്രസുകാരുടെ മരുമകൻ വിളിയിൽ മറുപടി പറഞ്ഞ് സമയം കളയാൻ തൽക്കാലം മന്ത്രി ഉദ്ദേശിക്കുന്നില്ല. 2017 സമ്മേളനത്തോടെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ റിയാസ് ഇത്തവണ നടന്ന സംസ്ഥാന സമ്മേളനത്തോടെ സെക്രട്ടേറിയറ്റിലെത്തി കഴിഞ്ഞു. മന്ത്രി എന്ന നിലയിലെ മികച്ച പ്രകടനമാണ് റിയാസിനെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്.